السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله، أما بعد. أبي بني رايا പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അഭിമന്യനായ തുഴിയൂർ എം കെ എ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നഫറുള്ളാഹ് മുഖദ മഹാനവറുകളെക്കുറിച്ച് ഏതാനും വാക്കുകളിലൂടെ അനുസ്മരിക്കാനാണ് ഈ വിനീതൻ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. കേരളത്തിൽ അതിൻ്റെ മധ്യഭാഗം സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ല ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ സവിശേഷതകൾ നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് മധ്യകേരളം. മാലിക് ബിദിനാർ റളിയല്ലാഹു അൻഹും സംഘവും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രവിശാലമായ കൊടുങ്ങല്ലൂരിന്റെ തീരത്തേക്ക് വന്നണയുകയും തനിമ മുറ്റി നിൽക്കുന്ന ഇസ്ലാമിക സന്ദേശങ്ങൾ കൈമാറുകയും ഇരു കരങ്ങളും നീട്ടിയത് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു മേഖലയാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മേഖല. അതുകൊണ്ട് തന്നെ ഏറെ പാരമ്പര്യവും പൈതൃകവും മുറ്റി നിൽക്കുന്ന ഈ തൃശൂർ ജില്ലയുടെ ദീനി ചലനങ്ങളുടെ ചരിത്രങ്ങൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകേരള ജമീയത്തുൽ ഉലമായുടെ സജീവ സാന്നിധ്യവും സമസ്തകേരള ജമീയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളുമൊക്കെ തൃശൂർ ജില്ലയിൽ ചുട്ടപ്പെടുത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന ഘടകമായി വർത്തിച്ചത് അഭിമന്യരായ ഷെയ്ഖുന തുഴിയൂർ ഉസ്താദ് അവർകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ആരാണ് തുഴിയൂർ ഉസ്താദ്? എന്താണ് തുഴിയൂർ ഉസ്താദിന്റെ സവിശേഷത? അവിടുത്തെ കണ്ടവർക്കൊക്കെ അറിയാം, ഹക്ക് പറയുന്ന വിഷയത്തിൽ ആരെയും മുഖം നോക്കാതെ വളരെ പൗരുഷമായത് തുറന്നു പറയുകയും അതേസമയം മനസ്സ് നിറയെ കാരുണ്യവും സ്നേഹവും തുളുമ്പുന്ന ഒരു പ്രകൃതമായിരുന്നു അഭിമന്യരായ തുഴിയൂർ ഉസ്താദിനുണ്ടായിരുന്നത്. മഹാനായ തുഴിയൂർ ഉസ്താദ് മധ്യകേരളത്തിൽ സമസ്തകേരള ജമിയത്തുൽ ഉലമായുടെ ആശയ ആദർശ പ്രചരണത്തിൽ സജീവമായി നിലകൊണ്ടു എന്ന് പറയുന്നത് അതൊരു ഭംഗി വാക്കല്ല. അള്ളാഹു തനിക്ക് നൽകിയ പുരുഷായുസ് മുഴുവനും പൂർണ്ണമായും സമസ്തയുടെ ആശയ ആദർശ പ്രചരണത്തെയും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് അള്ളാഹു നൽകിയ വല്ലാത്തൊരു തൗഫീഖാണ്. കൂടുതൽ കാലമൊന്നും രോഗിയായി മഹാനവറുകൾ കിടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്നതിൻ്റെ അടുത്ത നാളുകൾ വരെ മഹാനവറുകൾ ദീനീ ദൈവത്തിന്റെ പാതയിൽ സജീവമായി നിലകൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ശാരീരികമായി എത്ര അവശതകൾ ഉണ്ടെങ്കിലും മനസ്സിനൊരിക്കൽ പോലും ക്ഷീണം അനുഭവപ്പെടാതെ നല്ല കരുത്തുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഉസ്താദ് അവർകൾ. ആ മഹാനായ ഉസ്താദ് അവർകൾ 1926 ഏപ്രിൽ 26 മഹാനവറുകൾ കുഴിങ്ങര മുസ്ലിയാർ വീട്ടിൽ അഹമ്മദുണ്ണി മുസ്ലിയാറുടെ മകനായി ജനിക്കുന്നത്. പ്രാഥമിക പഠനമൊക്കെ
തന്റെ നാട്ടിൽ നിന്നും പരിസരത്തുള്ള പള്ളി ദർസുകളിൽ നിന്നൊക്കെ അദ്ദേഹം ഓതിപ്പിടിച്ചെങ്കിലും ആദ്യ ദേശാടനം നടത്തുന്നത് മഹാനായ പുതിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം പട്ടാമ്പിക്കടുത്തുള്ള കാരക്കാട് ജുമാ മസ്ജിദിലേക്കായിരുന്നു. ആരാണ് അന്ന് കാരക്കാട് ജുമാ മസ്ജിദിലെ മുദരിസ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക നേതാവായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ ഖദ്ദസല്ലാഹു സിറഹുൽ അജീദ് തങ്ങളുടെ പ്രധാന മുരീദായിരുന്ന കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ മഹാനവറുകളായിരുന്നു അന്ന് അവിടെ ദർസ് നടത്തിയിരുന്നത്. അഭിപന്യനായ തൊഴിയൂർ ഉസ്താദ് എന്ന് പറയുന്ന ഈ മുത്താലിം താൻ അങ്ങോട്ട് ദർസ് പഠനത്തിന് വേണ്ടി കയറി ചെല്ലുമ്പോ മഹാനായ കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാനായ വലിയ വളരെ സ്നേഹത്തോടെ ആ മുത്താലിമിനെ സ്വീകരിക്കുകയും ദീർഘകാലം ആ മഹാനായ കാരക്കാട് അബൂബക്കർ മുസ്ലിയാരുടെ ദർസിൽ കിതാബോദി താമസിക്കുകയും ചെയ്തു. കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് ഒരുപാട് കറാമത്തുകൾ തന്നിൽ നിന്നും പ്രകടമായിട്ടുണ്ട്. അവിടവുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാം, എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ മഹാനവറുകൾ അവിടെ പുഴയോരത്തേക്ക് പോകാറുണ്ടായിരുന്നു അത്രേ. എന്നും ഇത് പതിവാക്കിയപ്പോ ചേക്കുമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, എന്തിനാണ് ഉസ്താദ് ഈ പാതിരാ സമയത്ത് പുഴയോരത്തേക്ക് പോകുന്നത് എന്നറിയാൻ അന്വേഷിക്കാൻ വേണ്ടി ചെന്നു നോക്കുമ്പോ ആജാനുവാവുക്കളായ രണ്ടാളുകൾ തന്റെ ഇടതുവലത്ത് നിൽക്കുന്നത് കണ്ടു. രണ്ട് ജിന്നുകളായിരുന്നു അത്, തന്റെ സംരക്ഷണം ഏറ്റെടുത്ത തന്റെ ഹാദിമീങ്ങളായ രണ്ട് ജിന്നുകൾ. ഇങ്ങനെ ദീർഘകാലം ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ മഹാനായ കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു വലിയ മഹാനായിരുന്നു. ആ കാരക്കാട് അബൂബക്കർ മുസ്ലിയാരുടെ ഗുരുത്വവും പൊരുത്തവും സ്വീകരിച്ച് ദീർഘകാലം അവിടെ നിന്ന് മഹാനായ തൊഴിയൂർ ഉസ്താദ് ദീൻ പഠിച്ചു. തൊഴിയൂർ ഉസ്താദിന്റെ ആത്മീയ മണ്ഡലം എന്ന് പറയുന്നത് കാരക്കാട് അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള തന്റെ അഭിവന്ദ്യ ഗുരുനാഥനും അതോടൊപ്പം തന്നെ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, പുതിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ തുടങ്ങിയ ഒട്ടേറെ മഹത്തുക്കളുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും അവരുടെയൊക്കെ ആത്മീയ സരണയിലൂടെ ജീവിതം ചുറ്റപ്പെടുത്തുകയും ചെയ്ത മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ തൊഴിയൂർ ഉസ്താദ്. തന്റെ അധ്യാപക ജീവിതം വളാഞ്ചേരിയിലും കണ്ണൂർ മാട്ടുമ്പൽ മസ്ജിദിലും രാമനാട്ടുകരയിലും തൊഴിയൂര് വടക്കേകാട് എന്നീ സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ ദർസുകളാണ് ഉസ്താദ് അവർ നടത്തിയിരുന്നത്. ഉസ്താദിന്റെ തൃശൂർ ജില്ലയിലേക്കുള്ള കടന്നുവരവിന് ശേഷമാണ് നമ്മുടെ ജില്ലയിൽ വളരെ വിപ്ലവാത്മകമായിരിക്കുന്ന പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1970കൾക്ക് ശേഷം തൃശൂർ ജില്ലയിലെ തൊഴിയൂർ പാലയമാവ് ജുമാ മസ്ജിദിൽ മുദരിസായി ഉസ്താദ് കടന്നു വരുമ്പോൾ തൃശൂർ ജില്ലയിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റപ്പെട്ട സംസ്ഥകൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ പല മഹല്ലുകളിൽ നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ സംഘടിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു പ്രവർത്തനവും തൃശൂർ ജില്ലയിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. തൊഴിയൂർ ഉസ്താദ് എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഒരു മുദരിസാണ്, അതോടൊപ്പം മികച്ച സംഘാടകനാണ്. തന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പ്രഗത്ഭമതികളായിരിക്കുന്ന ഉസ്താദ്മാർ പറയുന്നത് കേൾക്കാറുണ്ട്,
താൻ ദർസ് നടത്തുന്ന പള്ളികളിൽ സാഹിത്യ സമാജം നിർബന്ധമായിരുന്നു ഉസ്താദിനെ. മുത്തഅല്ലിമീങ്ങൾ മുഴുവനും അതിൽ പങ്കാളികളാവണം. കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അവർ വായിക്കണം, അവർ പഠിക്കണം, അവർ എഴുതണം, അവർ പ്രസംഗിക്കണം. ഉസ്താദിനെ നിർബന്ധമായിരുന്നു അത്. എന്ന് മാത്രമല്ല, ഉസ്താദ് തന്നെ സാഹിത്യ സമാജങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയും തന്റെ മുത്തഅല്ലിമീങ്ങളുടെ സർഗശേഷി വികസിപ്പിക്കാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് ഉസ്താദിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഉസ്താദിൽ ഒളിഞ്ഞുകിടക്കുന്ന മികച്ച സംഘാടകത്വം അത് തന്റെ ദർസി ജീവിതത്തിൽ തന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. ആ ഒരു സംഘാടകത്വമാണ് തൃശൂർ ജില്ലയിൽ പിന്നീട് ഈ കാണുന്ന രൂപത്തിൽ വ്യാപകമായ സമസ്തകാല ജംഇയ്യത്തുലമായുടെ ആശയ ആദർശ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അഭിമന്യരായ ഉസ്താദ് തന്റെ ദർസ് ജീവിതം വളരെ ചിട്ടയോടുകൂടെയായിരുന്നു നടത്തിക്കൊണ്ടുപോയിരുന്നത് എന്നും ഉസ്താദിന്റെ ദർസിൽ പഠിച്ച എല്ലാ മുത്തഅല്ലിമീങ്ങളും എപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ഒരു സബക്ക് പോലും ഒഴിവാക്കാതെ. എന്നുമാത്രമല്ല, മുത്തഅല്ലിമീങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും പിത്രവാത്സല്യത്തോടെ ഇടപെടുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു പൂർണ്ണമായ തെർബിയത്ത് നൽകിയിട്ടാണ് ഉസ്താദ് ആ മുത്തഅല്ലിമീങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. അത് ഉസ്താദിന്റെ ഒരു ശൈലിയായിരുന്നു. അഭിമന്യനായ ഉസ്താദ് പുലിയൂർ പാലേമാവ് ജുമാ മസ്ജിദിൽ ജോലി ഏറ്റെടുത്തപ്പോ, ബുദ്ധരിസായി കടന്നു വന്നപ്പോ, തൃശൂർ ജില്ലയിലെ പരിതാപകരമായ അവസ്ഥ കണ്ടറിഞ്ഞ് അവിടുത്തെ മനസ്സ് വളരെയേറെ വേദനിച്ചു. ഉസ്താദ് ഒരു തീരുമാനമെടുത്തു, ജില്ലയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. സമസ്തകാല ജംഇയ്യത്തുലമായുടെ ആശയ ആദർശ പ്രചരണം ഇവിടെ നമ്മൾ കൊണ്ടുവരണം. ഉസ്താദ് തന്റെ അടുത്ത സുഹൃത്തുക്കളുമായി ആശയം പങ്കുവച്ച് നേരെ കടന്നുപോകുന്നത് മഹാനായ പാണക്കാട് PMSA പൂക്കോയത്തങ്ങളുടെ സമീപത്തേക്കായിരുന്നു. പാണക്കാട് പൂക്കോയത്തങ്ങളെ സമീപത്ത് ചെന്നുകൊണ്ട് ജില്ലയിലെ പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു. മഹാനായ തങ്ങളവകൾ പറഞ്ഞു, നമുക്ക് പരിഹാരമുണ്ടാക്കാം. നിങ്ങൾ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കണം. അങ്ങനെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം 1972 February 20 ചേറ്റുവായിലേക്ക് ഒരു സുന്നി കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും ആ കൺവെൻഷനിൽ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ പങ്കെടുക്കുകയും ആ കൺവെൻഷനിൽ വെച്ച് സുന്നി യുവജന സംഘം ചാവക്കാട് താലൂക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ജില്ലയിലെ സമസ്തയുടെ പ്രവർത്തനത്തിന്റെ തുടക്കമായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് ജില്ലയിൽ വ്യാപകമായി സുന്നി യുവജന സംഘത്തിന്റെ ശാഖാ കമ്മിറ്റികൾ നിലവിൽ വരികയും താലൂക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളൊക്കെ സജീവമായി രംഗത്ത് വന്നു. പ്രവർത്തന മേഖല സജീവമായി. ജംഇയ്യത്തുൽ ഉലമയും ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി മുഅല്ലിം ഫെഡറേഷനും സുന്നി യുവജന സംഘവും മാനേജ്മെന്റ് അസോസിയേഷനും നമ്മളെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSFഉം ഇതിന്റെയൊക്കെ ജില്ലാ ഘടകങ്ങളുടെ യോഗങ്ങളിൽ ഉസ്താദ് സജീവമായി പങ്കെടുക്കുമായിരുന്നു. SKSSFന്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു SKSSFകാരനായിട്ടാണ് ഉസ്താദ് അതിൽ പങ്കെടുക്കുക. മാനേജ്മെന്റിന്റെ യോഗത്തിൽ ഉസ്താദ് പങ്കെടുക്കും RJമുള്ള ഒരു ഉമറായിന്റെ പരിവേഷത്തോടുകൂടെ. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ യോഗത്തിൽ ഉസ്താദ് പങ്കെടുക്കും ഒരു മുഅല്ലിമിന്റെ റോളിലായിട്ടാണ്. ഇങ്ങനെ എല്ലാ സംഘടനകൾക്കും അതിന്റെ ഒരു ഗുണകാംക്ഷിയായി, അതിന്റെ ഒരു ഉപദേശകനായി, അതിന്റെ എല്ലാമെല്ലാമായി ഉസ്താദ് പങ്കെടുക്കാറുണ്ടായിരുന്നു. ഉസ്താദ് എല്ലാ സംഘടനകളെയും വളർത്തിക്കൊണ്ടുവന്ന് ഉസ്താദ് സജീവമായി പ്രവർത്തന മേഖലയിൽ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആദർശ പ്രചരണത്തിന് നേതൃത്വം നൽകി. ഉസ്താദിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ വളരെ അത്ഭുതകരമാണ് ഉസ്താദിന്റെ ഒരു ദിവസത്തെ ജീവിതം.
താൻ ഏറ്റെടുത്ത ദർസ് ഒരു സബക്ക് പോലും ഒഴിവാവാതെ കൃത്യനിഷ്ഠതയോടുകൂടെ എല്ലാ സബക്കുകളും ഉസ്താദ് നടത്തും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിദൂര യാത്രകൾ ഉണ്ടെങ്കിൽ പോലും ഉസ്താദ് അന്നത്തെ ആ സബക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ കൂടുതലായി എടുത്തത് നികത്തും. അതോടൊപ്പം തന്നെ താൻ നേതൃത്വം നൽകുന്ന തൊഴിയൂർ ദാർറമ എത്തീഖാന അറബി കോളേജ്, ഇംഗ്ലീഷ് മീഡിയം, ഹയർ സെക്കൻഡറി സ്കൂൾ അടങ്ങിയ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദൈനംദിന നടത്തിപ്പിന് ആവശ്യമായ ഇടപെടലുകൾ ഉസ്താദ് നടത്തുന്നുണ്ട്. അതും കഴിഞ്ഞ തൃശൂർ ജില്ലയിലെ സംഘടനാപരമായ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, ഇതിലേക്ക് ഉസ്താദ് യോഗത്തിൽ നിന്ന് മറ്റൊരു യോഗത്തിലേക്ക്, സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഉസ്താദ് ഇങ്ങനെ പരക്കുകയായിരുന്നു. അതിനു പുറമെ മഹല്ലെ തലങ്ങളിൽ ഉസ്താദ് ഇടപെടുന്ന നൂറുനൂറ് വിഷയങ്ങൾ ദിനേന വന്നുകൊണ്ടിരുന്നു. ഒരു മഹല്ല് കമ്മിറ്റി പള്ളി നിർമ്മാണത്തിന് ഒരുങ്ങുമ്പോ കിബില തിരിക്കണം, ആരെയാണ് കൊണ്ടുവരേണ്ടത്? എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്നത് തൊഴിയൊരു ഉസ്താദാണ്. ഉസ്താദിനെ സമീപിക്കും, ഞങ്ങളെ പള്ളിക്ക് കിബില തിരിക്കണം. ഉസ്താദ് ചെല്ലും, കിബില തിരിക്കും. പിന്നീട് ആ മഹല്ലുമായി പള്ളി നിർമ്മാണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഉസ്താദ് നിരന്തരം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. പള്ളി ഉദ്ഘാടനം, അതിലേക്കും ഉസ്താദിനെ ക്ഷണിക്കപ്പെടും. അങ്ങനെ ആ മഹല്ല്, അതിനൊരു ഭരണഘടന വേണം. മഹല്ല് ഭാരവാഹികൾ ഉസ്താദിനെ സമീപിക്കും. വളരെ കൃത്യമായ സമസ്തകല ജമിയത്തുലമാരുടെ ആശയ ആദർശങ്ങളിൽ ആ മഹലിനെ പിടിച്ചു കെട്ടുന്ന രൂപത്തിലുള്ള എല്ലാ പഴുതുകളും അടച്ച ഒരു ഭരണഘടന ഉസ്താദ് ജില്ലയിലെ ഒട്ടുമിക്ക മഹലുകൾക്കും തന്റെ കൈകൊണ്ട് എഴുതി കൊടുത്തതിന്റെ രേഖ കോപ്പികളിൽ നിന്നും ഉസ്താദിന്റെ സൂക്ഷിപ്പ് ശേഖരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉസ്താദിന്റെ കൈയൊപ്പ് ചേർത്താത്ത മഹല്ലുകൾ വിരളമാണ് തൃശൂർ ജില്ലയിൽ. മിക്ക മഹല്ലുകൾക്കും ഭരണഘടന ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് തൊഴിയൂർ ഉസ്താദാണ്. വിദഗ്ധകാർക്കും വിഘടിതർക്കും ഒരിക്കലും മഹല്ല് ഭരണത്തിൽ കയറിക്കൂടാൻ പറ്റാത്ത രൂപത്തിൽ, അവിടുത്തെ വഖഫ് സ്വത്തുകൾ ഭദ്രമായി സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ, സുന്നത്തെ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളില്ല മഹല്ലെന്നും അടിയുറച്ചു നിൽക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള വളരെ കണിശമായ പഴുതടച്ച ഭരണഘടനകൾ ഉസ്താദ് എഴുതി കൊടുക്കും. ഇന്നും മിക്ക മഹല്ലുകളും ഉസ്താദ് എഴുതി കൊടുത്ത ഭരണഘടന അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉസ്താദിന്റെ ഒരു ദിവസത്തെ ജീവിതം, തന്റെ ദർസ് ജീവിതം, തന്റെ സ്ഥാപന ഭരണം. ജില്ലയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ മുഴുവൻ കീഴ്ഘടകങ്ങളുടെയും ജില്ലാതലത്തിലും മേഖലാതലത്തിലും ശാഖാതലത്തിലുമുള്ള മുഴുവൻ പരിപാടികളിലും ഉസ്താദ് ക്ഷണിതാവാണ്. വളരെ നിർബന്ധ ബുദ്ധിയോട് ഉസ്താദിലൊക്കെ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനു പുറമെ മഹല്ല് തലങ്ങളിൽ നടക്കുന്ന മസ്ലഹത്ത് യോഗങ്ങൾ, പ്രശ്നങ്ങൾ കലുഷിതമായ ചില ജനറൽ ബോർഡ് യോഗങ്ങളിലേക്ക് ഉസ്താദിന് ക്ഷണിക്കപ്പെടാറുണ്ട്. പക്ഷേ രണ്ടു മൂന്നും വിഭാഗമായി കടിച്ചു കീറാൻ നിൽക്കുന്ന മഹല്ല് ജനറൽ ബോർഡ് യോഗങ്ങളിലേക്ക് ഉസ്താദ് കയറി വന്നാൽ ആ ഒരു സാന്നിധ്യം കൊണ്ട് അവിടെ ശാന്തമായി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടുത്തെ വാക്കിന്റെ മുന്നിൽ, അവിടുത്തെ ആ ഒരു നോട്ടത്തിന്റെ മുന്നിൽ എല്ലാവരും ശാന്തരായിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച പലപ്പോഴും പല മഹല്ല് ഭാരവാഹികളും പങ്കുവെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഉസ്താദിലൊരു സാന്നിധ്യം വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾക്കൊരു പരിഹാരമായിട്ട് ജില്ലയിലെ ഒട്ടുമിക്ക മഹല്ല് ഭാരവാഹികളും കാണാറുണ്ട്. അങ്ങനെ മഹല്ല് ജനറൽ ബോർഡ് യോഗങ്ങളിൽ ഉസ്താദ് സ്ഥിരം ക്ഷണിതാവാണ്. ഇങ്ങനെ ജില്ലയിലെ ഓരോ ഇസ്ലാമികമായിരിക്കുന്ന ചലനങ്ങളിലും ഉസ്താദിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അഭിമന്യനായ തൊഴിയൂർ ഉസ്താദ് മദ്രസകൾ സ്ഥാപിക്കാനും ആ മദ്രസകളൊക്കെ വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിപ്പിക്കാനുമുള്ള കഠിന പ്രയത്നം ഉസ്താദ് നടത്തിയിരുന്നു. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കൊക്കെ പുറമെ മഹല്ലുകളിലൂടെ കടന്നു ചെന്ന് ഓരോ മദ്രസകളിലും വിദ്യാഭ്യാസ ബോർഡിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മഹല്ല് ഭാരവാഹികളെ സമ്മർദ്ദം ചെലുത്തുകയും പരമാവധി മദ്രസകളൊക്കെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അംഗീകരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരുപാട് മദ്രസകൾ, ഒരുപാട് പള്ളി ദർസുകൾ ഉസ്താദിന്റെ ശ്രമഫലമായി തൃശൂർ ജില്ലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്.
അതോടൊപ്പം അഹല്ല് ജമാഅത്തുകൾ സുന്നിയുമായി ഫെഡറേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാനും ഉസ്താദ് സമ്മർദ്ദം ചെലുത്താറുണ്ട്. നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ ഒട്ടുമിക്ക മഹല്ലുകളെയും സമസ്തയുടെ വരുതിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള വളരെ പ്ലാനിങ്ങോടുകൂടെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉസ്താദ് നടത്തിയിരുന്നത്. ഉസ്താദ് ഒരു മികച്ച സംഘാടകനെന്ന് മാത്രമല്ല ഒരു വിദ്യാഭ്യാസ ചിന്തകനും പ്രവർത്തകനും കൂടിയായിരുന്നു. തൊഴിയൂർ ദാറമായ യത്തീംഖാനയിലെ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ആദ്യ ബാച്ച് SSLC പാസ്സായി പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് അഭിമന്യരായ ഉസ്താദ് പല സ്കൂൾ മാനേജ്മെന്റിന് മുന്നിൽ മോച്ചാനിച്ച് നീക്കേണ്ട ഒരു അവസ്ഥ. എത്തിയ മക്കൾക്ക് വേണ്ടി അവർക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി, പ്ലസ് വണ്ണിന് വേണ്ടി സീറ്റ് കിട്ടാൻ വേണ്ടി പലരുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ആർജവത്തോടെ ഉസ്താദ് ഒരു തീരുമാനമെടുത്തു, നമുക്കും തുടങ്ങണം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. റഹ്മത്ത് തുടങ്ങി. വാസ്തവത്തിൽ അതിന്റെ ലക്ഷ്യം കച്ചവട താല്പര്യമായിരുന്നില്ല ഉസ്താദിന്. തന്റെ അനാഥ മക്കളുടെ ശോഭനമായ ഭാവി ആരുടെ മുന്നിലും മോച്ചാനിച്ച് നിൽക്കാതെ അഭിമാനബോധത്തോടുകൂടെ കയറി ചെന്ന് പഠിക്കാനുള്ള ഒരു ഗേഹം, അതാണ് റഹ്മത്ത് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉസ്താദ് തുടങ്ങി. റഹ്മത്തിലെ അനാഥ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. 10ാം ക്ലാസ്സും കഴിഞ്ഞു. +1ഉം +2ലും ആ കുട്ടികൾ പഠിച്ചു. അവരെ എല്ലാ നിലക്കും സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടാണ് ആ അനാഥ മക്കളെ സ്ഥാപനത്തിൽ നിന്നും ഉസ്താദ് സ്നേഹത്തോടുകൂടെ യാത്രയാക്കിയത്. അതേപോലെ തന്നെ ഉസ്താദിന്റെ സാഹിത്യ മേഖലയിലുള്ള കാൽവെയ്പ് എടുത്തു പറയേണ്ട ഒന്നാണ്. തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു റഹ്മത്ത് മാസിക പുറത്തിറങ്ങിയിരുന്നു. തൊഴിയൂരിൽ നിന്ന് സുന്നി സാഹിത്യങ്ങൾ കേരളത്തിൽ വ്യാപകമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തൃശൂർ ജില്ലയിൽ സമസ്തയുടെ പക്ഷത്ത് ഒരു സാഹിത്യകൃതി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അഭിമന്യനായ തൊഴിയൂർ ഉസ്താദ് പത്രാധിപരായിക്കൊണ്ടുള്ള റഹ്മത്ത് മാസിക ഉസ്താദിന്റെ ഒരു സജീവതയായിരുന്നു അത് എല്ലാ മേഖലകളിലും. പക്ഷേ ഉസ്താദിന് എല്ലാ മേഖലകളിലും കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ടീം ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. റഹ്മത്ത് മാസികയും നല്ല നിലവാരത്തോടുകൂടെ കുറെ കാലം അത് രംഗത്തിറങ്ങിയെങ്കിലും പിന്നീട് അതും അസ്തമിച്ചു പോവുകയാണ് ചെയ്തത്. അഭിമന്യനായ ഉസ്താദ് തൃശൂർ ജില്ലയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും നേരിടേണ്ടി വരുന്ന ബിദഅത്തിന്റെ കക്ഷികൾക്ക് പുറമെ തൃശൂർ ജില്ലയിൽ പ്രത്യേകമായി മറ്റൊരു കക്ഷി കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഓരോ മഹല്ല് ഭാരവാഹികളുമായും ഉസ്താദിന്റെ ആത്മബന്ധവും സ്നേഹബന്ധവും കാരണം മഹല്ല് തലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള വിദേശി കക്ഷികൾക്ക് വേണ്ട പോലെ ക്ലച്ച് പിടിച്ചിരുന്നില്ല. അത് ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുന്നിൽ ഇവിടെയുള്ള സകലമാന വിദേശത്തുകാരും തകർന്നടിയുകയായിരുന്നു. വളരെ ഘോരഘോരമായ പ്രഭാഷണമല്ല ഉസ്താദാണ് നടത്തിയത്. ഉസ്താദ് പ്രഭാഷകനാണ്. ആളുകളെയൊക്കെ വശീകരിക്കുന്ന രൂപത്തിലുള്ള അർത്ഥവത്തായ വാക്കുകൾ കൊണ്ടുള്ള വളരെ ഗഹനമായ പ്രഭാഷണങ്ങൾ ഉസ്താദ് നടത്താറുണ്ട്. അതിനേക്കാളേറെ ഉസ്താദിന്റെ ആ സ്നേഹത്തോടുകൂടെയുള്ള ആ സമീപനവും വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ആ ഒരു സമീപനവും ഇതുകൊണ്ട് ഏറെക്കുറെ മഹല്ല് ഭാരവാഹികൾ തന്റെ സുഹൃത്തു വലയങ്ങളിലൊക്കെ ശക്തമായി സംസ്ഥകേരള ജമിയത്തുലമായുടെ ആശയം സന്നിവേശിപ്പിക്കാൻ ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിക്ക മഹല്ലുകളും ഇവിടെയുള്ള വിദേശത്തുകാരുടെ പ്രവർത്തനങ്ങൾ ക്ലച്ചുപിടിക്കാതെ പോയത് ഉസ്താദിന്റെ ഒരു സാന്നിധ്യമായിരുന്നു. അതിൻ്റെ ഒക്കെ പുറമെ മഹല്ല് അസോസിയേഷൻ എന്ന് പറയുന്ന വല്ലാത്തൊരു മുസീബത്തും ഉസ്താദ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ മഹല്ല് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ 1970കളിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് മഹല്ല് അസോസിയേഷൻ. പക്ഷേ അവരിലും ചില വിദേഹത്തിന്റെ വാദങ്ങളുണ്ടായിരുന്നു. മദ്ഹബിനെ തള്ളിപ്പറയുക, മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാരാണ് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരെന്ന് എഴുതുക അവരുടെ ബുള്ളറ്റിനിലൂടെ,
ഇങ്ങനെ ഗുരുതരമായ ഒട്ടേറെ വാദഗതികൾ നിലനിൽക്കുന്ന മഹൽ അസോസിയേഷൻ ജില്ലയിൽ വ്യാപകമായി പ്രചാരണത്തിൽ വന്നപ്പോ അതിനു നേരെ കൊടുങ്കാറ്റായി അഭിവന്യനായ തൊഴിയൂർ ഉസ്താദ് തന്റെ പ്രവർത്തകരും നിലകൊണ്ടു. ഉസ്താദിന്റെ ആ ശക്തമായിരിക്കുന്ന പ്രതിരോധത്തിൽ മഹൽ അസോസിയേഷനും തൃശൂർ ജില്ലയിൽ ക്ലച്ചുപിടിക്കാതെ പോയി. ഇന്നും മഹൽ അസോസിയേഷൻ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്തയുടെ ശത്രുക്കളായ വിഘടിതരുടെ മഹല്ല് അവരുടെ ഒരു സംഘടന ജമാഅത്ത് അസോസിയേഷനുമായി ലയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രവർത്തനം നടന്നു പോകുന്നത്. എന്നാൽ അത് ക്ലച്ചുപിടിക്കാതെ പോയതും അഭിമന്യനായ ഉസ്താദിന്റെ ധീരമായിരിക്കുന്ന നിലപാടുകൊണ്ട് മാത്രമായിരുന്നു. ഇങ്ങനെ അഭിമന്യനായ തൊഴിയൂർ ഉസ്താദ് തന്റെ കർമ്മമണ്ഡലത്തിൽ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാൻ കഴിയാത്ത രൂപത്തിൽ വളരെ സജീവമായി തനിക്കല്ലാഹു നൽകിയ ഓരോ നിമിഷങ്ങളും ദീനിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉസ്താദിന്റെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങും, കുഴിങ്ങരയിൽ നിന്ന് ദാറുറഹ്മയിലേക്ക് വരും, തന്റെ സബുക്കുകളൊക്കെ നടത്തും, സ്ഥാപനവുമായി ബന്ധപ്പെട്ടതിന്റെ ഓഫീഷ്യൽ കാര്യങ്ങളിലൊക്കെ ഉസ്താദ് ഇടപെടും. തീങ്കാനയും അറബി കോളേജും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സ്ഥാപനത്തിന്റെ മറ്റു കെട്ടിടങ്ങളും എല്ലാം ഉസ്താദ് എല്ലാ ദിവസവും അതിലേക്ക് ഇടപെടും. അതിന്റെ കണക്കുകളിലും കാര്യങ്ങളിലും ദൈനംദിന നടത്തിപ്പിലും ഉസ്താദ് ഇടപെടും. എന്നിട്ടും ജില്ലയിൽ വിവിധ യോഗങ്ങളിലേക്ക്, മീറ്റിംഗുകളിലേക്ക്, സമ്മേളനങ്ങളിലേക്ക്, വിവിധ പരിപാടികളിലേക്ക്, മഹല്ല തലങ്ങളിലേക്ക് ഒക്കെ ഉസ്താദ് ക്ഷണിക്കപ്പെടും. അതിലേക്കും പോകും. എല്ലാം കഴിഞ്ഞ് പാതിര ഏറെ കഴിഞ്ഞിട്ട് ഏറെ ക്ഷീണിതനായി ഉസ്താദ് വീട്ടിലേക്ക് തിരിച്ചെത്തും. തിരിച്ചെത്തിയാലും വീട്ടിൽ വന്നാൽ കാണുന്ന ഉസ്താദ് തന്റെ കയ്യിലുള്ള പഴയ സലാത്ത് കിതാബ് എടുത്ത് താൻ അത് ചെല്ലുകയാണ്. താൻ പതിവായി ഓതാൻ ഉപയോഗിച്ചിരുന്ന പഴയൊരു ഉത്സാഹപ്പെടുത്ത് നിവൃത്തി ഓതുകയാണ്. എന്നിട്ടും നീണ്ട സമയം ഇബാദത്തുകളിൽ, തന്റെ ഔറാദുകളിൽ, തന്റെ വലായിപ്പുകളിൽ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ നൽകിയ വലായിപ്പുകൾ ചിട്ടയോടുകൂടെ അത് ഓതി തീർത്തിട്ടേ താനൊന്ന് തലചായ്ക്കാറുള്ളൂ. അപ്പോഴേക്കും സുബഹിയാവും. ഇതാണ് ഉസ്താദിന്റെ ഒരു ദിവസത്തെ ജീവിതം. ഇങ്ങനെ മരണം വരെ ഇത്രയും കണിശമായി മഹാനവർക്ക് ജീവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരുപാട് ആത്മീയ നായകന്മാരുമായി ഏറെ ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് കിട്ടിയ ഇജാസത്തുകൾ കൃത്യമായി കൊണ്ടു നടക്കുകയും ചെയ്ത ഉസ്താദ് ഒരു സൂഫിസത്തിന്റെ പരിവേഷം കാട്ടിക്കൂട്ടിലുകൾ പുറത്തേക്ക് ഒരിക്കലും ഉസ്താദിന് നമുക്ക് കാണാമായിരുന്നില്ല. കണങ്കാൽ വരെ കയറ്റെടുത്തൊരു തുണി, നീണ്ടൊരു വെള്ള നീളക്കുപ്പായം, ഇത് ധരിച്ച് പ്രൗഢമായി കെട്ടിയ തലപ്പാവും, അങ്ങനെ ഇറങ്ങും. ചിലപ്പോൾ വല്ല ജലദോഷം വന്നാൽ ഒരു ടവൽ കൈ പിടിക്കുമെന്നല്ലാതെ മറ്റൊരു മുണ്ട് ഉസ്താദ് ഇടാറില്ല. ഉസ്താദ് ഞാൻ അതിനൊന്നും അർഹനല്ല എന്നൊരു ധാരണയിലാണ് ഉസ്താദ്. ഒരിക്കലും ഒരു ദുആ സമ്മേളനത്തിന് ക്ഷണിക്കപ്പെട്ട് ദുആക്ക് നേതൃത്വം നൽകാൻ ഉസ്താദ് തയ്യാറല്ലായിരുന്നു. പലപ്പോഴും പല മഹല്ലുകളിലേക്കും ഉസ്താദിനെ ദുആ സമ്മേളനത്തിന് വിളിക്കും. സംഘാടകരെ വിളിക്കുന്നത് ആ തിങ്ങി നിറഞ്ഞ സാക്ഷികൾ ദുആ ചെയ്യാനാണ്. പക്ഷേ ഉസ്താദ് ആ സമയത്ത് തന്റെ സ്റ്റേജിലിരിക്കുന്ന മറ്റേതെങ്കിലും ഉസ്താദുമാരിലേക്ക് ആ കാര്യം ഏൽപ്പിച്ചു കൊടുത്ത് ഉസ്താദും ആയിരിക്കും. ഉസ്താദ് ഒരിക്കലും ദുആക്ക് നേതൃത്വം നൽകാറില്ല. അങ്ങനെ താൻ അർഹനായിട്ട് പോലും ഞാനത് അർഹനാണ് എന്ന നിലയ്ക്ക് ഒരു വിഷയത്തിന് മുന്നിലേക്ക് വരാതെ എല്ലാം ഉസ്താദ് മറച്ചു വെച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് ആത്മീയ നായകന്മാരുമായി മഷായിഖന്മാരുമായി ആത്മബന്ധം ഉണ്ടായിട്ട് പോലും അതൊന്നും മറ്റൊരാളെ അറിയിക്കാതെ വളരെ സ്വകാര്യമായി അതെല്ലാം കൃത്യമായ വലായിപ്പുകളൊക്കെ കൊണ്ടു നടക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ അതൊന്നും പ്രകടിപ്പിക്കാതെ ഒന്ന് ദുആ ചെയ്യാൻ പോലും നേതൃത്വം നൽകാതെ ഉസ്താദും മറഞ്ഞു നടന്നു. അതായിരുന്നു ഉസ്താദ്, ആ മഹാനായ വൈവിധ്യനായ ഉസ്താദ്. അള്ളാഹു തനിക്ക് നൽകിയ ആയുസ്സിൻ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജില്ലയിൽ സമസ്തക്കൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് ഒരു ഭംഗി വാക്കല്ലാതെ യാഥാർത്ഥ്യമാണ്. മരണം വരെ 2000-ൽ അഭിമന്യനായ ഉസ്താദിന് പ്രമേഹം വളരെ കൂടുതലായി ബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ തൃശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഐസിയുവിൽ കടന്നു. 2-3 ദിവസം ബോധമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അത്രമാത്രം പ്രമേഹം കൂടിയിട്ട് അങ്ങനെ 3 ദിവസം കഴിഞ്ഞു ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവരുമ്പോ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടുവരികയാണ് റൂമിൽ.
കാണുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ചിരിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി, ബോധം വന്നിട്ടുണ്ടല്ലോ, ഓർമ്മ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ അത് ശരിയായ ഓർമ്മയല്ല. അപ്പോഴും ഉസ്താദ് വന്ന പറഞ്ഞ വാക്ക് റൂമിൽ കയറ്റി കട്ടിലിൽ കയറി ഇരുന്നിട്ട് നമ്മളിപ്പോ സമസ്തയുടെ ഒരു യോഗം തുടങ്ങാൻ പോവുകയാണ്, തുടങ്ങുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും അത് ശരിയായ ബോധത്തില്ല. തന്റെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒക്കെ സമസ്ത നിറഞ്ഞു നിൽക്കുകയാണ്. ഉസ്താദിന്റെ സംസാരം എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ഇത്രമാത്രം സമസ്തയെ സ്നേഹിച്ച, സമസ്തക്ക് വേണ്ടി ജീവിച്ച ഒരു എസ് കെ എസ് എഫിന്റെ ഒരു കൊച്ചുകുട്ടി പോലും കടന്നു വന്നാൽ അർഹിക്കുന്ന ആദരവ് നൽകി ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി ഉസ്താദിനുണ്ടായിരുന്നു. കാരണം അതൊരു സമസ്തയോടുള്ള ബഹുമാന, മഹാനായ ഷംസുൽ അലമയോട് കണ്യത്ത് ഉസ്താദിനോടൊക്കെയുള്ള ഒരു ആദരവും ബഹുമാനവും. സമസ്ത മുഷാവറ യോഗത്തിന് പോകുമ്പോൾ ഉസ്താദ് പറയാറുണ്ട്, കണ്യത്ത് ഉസ്താദ് ഷംസുൽ അലമൊക്കെ കൂടെ സമസ്തയുടെ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് ഉസ്താദ് പറയാറുണ്ട്, കോഴിക്കോട്ടേക്ക് സമസ്ത മുഷാവറ യോഗത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. അത് തുറന്നു പറയാറില്ല. അതൊരു ആ ഒരു യാത്ര ഇബാദത്താണ്. സമസ്ത മുഷാവറ യോഗത്തിന് പോലെ ഇബാദത്താണ്. അവിടെ ചെന്നാൽ മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന, ഷംസുലമയുടെ സാർവത്തായ ഉപദേശങ്ങൾ, പണ്ഡിതന്മാരുമായുള്ള കൂടിക്കലരുകൾ, ഇത്ര നല്ല മനോഹരമായിരിക്കുന്നൊരു ജീവിതം ഇതാണ് ഉസ്താദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അഭിമന്യനായ തുഴിയൂർ ഉസ്താദ് തന്റെ പുരുഷായുസ് മുഴുവനും ദീനിന് വേണ്ടി പ്രവർത്തിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ഉസ്താദ് തന്റെ ആയുസ്കാലം ചെലവഴിച്ചത് തുഴിയൂർ ദാർറഹ്മായ യത്തീംഖാന എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിലായിരുന്നു. തുഴിയൂരും വടക്കേകാട് ദിർസൊക്കെ അവസാനിപ്പിച്ച് അവസാനം ദാർറഹ്മ സ്ഥാപിച്ച് അവിടെ അറബി കോളേജ് തുടങ്ങിയപ്പോൾ പിന്നെ അവിടുത്തെ മുദരിസായി പ്രിൻസിപ്പാളായി ഉസ്താദ് മരണം വരെ അവിടെയാണ് നിലകൊണ്ടത്. താൻ ഏറെ സ്നേഹിച്ച സ്ഥാപനമായിരുന്നു അത്, ജീവനതുല്യം സ്നേഹിച്ച സ്ഥാപനം. ഇന്ന് ഉസ്താദിന്റെ നിത്യസ്മാരകമായി നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലയിലെ ഓരോ മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉസ്താദ് സ്നേഹിച്ചത് ദാർറഹ്മയാണ്. ആ മഹത്തായ ദാർറഹ്മ ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബാധ്യതയാണ് ആ സ്ഥാപനത്തെ സ്നേഹിക്കലും അതിനെ സഹായിക്കലും. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന്റെ നിത്യസ്മാരകമായ ദാർറഹ്മയെ നാൾക്കുനാൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അഭിമന്യനായ ഉസ്താദിന്റെ ദരജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ ചെയ്ത ദീനി ഖിദ്മ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അന്യരായ ഉസ്താദിനോടൊപ്പം നാളെ സ്വർഗലോകത്തിൽ സാധുക്കളായ നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.